ദൃശ്യങ്ങളിൽ കാണാം. ശ്രീകോവിലിനുള്ളിൽ നിന്ന് അവർ പൂജാരിമാരെല്ലാം പുറത്തിറങ്ങിയ ശേഷം നടയടച്ചിരിക്കുന്നു. നേരത്തെ അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ യുവതികൾ കയറിയ ഒരു സാഹചര്യത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് തന്ത്രിയും മേൽശാന്തിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെയായി ചേർന്ന് നടന്നിരുന്നത്. നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മേൽശാന്തി പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നടയടച്ച ശേഷം വീണ്ടും മേൽശാന്തി തന്ത്രിയുടെ മുറിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ശുദ്ധി കലശത്തിനുള്ള നടപടികളാണോ ശബരിമല സന്നിധാനത്ത് നടക്കുന്നതെന്ന് സംശയമുണ്ട്. തീർത്ഥാടകരോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതായും അവിടെ നിന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പരസ്യമായ ഒരു പ്രതികരണത്തിനും തന്ത്രിയോ മേൽശാന്തിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുള്ള നേരത്തെയുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരക്കിട്ട കൂടിയാലോചനകൾക്ക് ശേഷം ഇപ്പോൾ നടയടച്ച സാഹചര്യമുണ്ട്. പ്രസാദിലേക്ക് പോവുകയാണ്. പ്രസാദ്, ഒരു ശുദ്ധി കലശത്തിനുള്ള നടപടികളിലേക്ക് അവിടെ കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഇവിടെ കൂടി നിന്ന അയ്യപ്പ ഭക്തർ ഇപ്പോൾ തൊഴാൻ കഴിയാതെ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്ന തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി അയ്യപ്പ ഭക്തർ ഇപ്പോഴും ഫ്ലൈ ഓവറിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇതിലേക്ക് വന്ന ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല. നടയടച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കൂടുതൽ അവരെ അനുവദിക്കുന്നില്ല. പോലീസ് മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് പോവുകയാണ്. കാരണം വെച്ചാൽ നല്ല തിരക്കാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. വിവരങ്ങൾ വെച്ചാണെങ്കിൽ തീർത്ഥാടകരെ അവിടെ നടയിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈ ഓവറിലടക്കം നീണ്ട നിര തീർത്ഥാടകരുടെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവരെ അവിടെ നിന്ന് മാറ്റുന്നു. ശബരിമല ശ്രീകോവിൽ അടച്ചിരിക്കുന്നു. ഒരുപക്ഷെ ശുദ്ധി കലശത്തിനുള്ള നടപടികളിലേക്കായിരിക്കാം അവിടെ കടക്കുന്നത്. എന്തായാലും